എല്ലാവരുടെ വിചാരം ഇവിടെ ഭയങ്കര പേടിയാണ്, യക്ഷിയുണ്ട്, അതുണ്ട് ഇതുണ്ട്. നമുക്ക് കുറച്ച് പേടി വന്നാൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി, രണ്ട് വരി അങ്ങെടുത്ത് വായിക്കുക. ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് എല്ലാ ഭയവും അങ്ങ് പോകും. പ്രാർത്ഥിക്കാനുള്ള പരിപാടി വിളി, പ്രാർത്ഥിക്കട്ടെ. ഈ വയറാണുള്ളത്. എന്റെ പേര് ജോർജ്, 27 വയസ്സ്. അച്ഛനുമില്ല, അമ്മയുമില്ല. ഞാൻ MBBS വരെ പഠിച്ചു. എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ അമ്മാവനായിരുന്നു. അമ്മാവനും മരിച്ചു. അമ്മാവൻ്റെ മരണശേഷം ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ ഗഫൂർ ക എന്നെ ഒരു വീട്ടിൽ ജോലിക്ക് നിർത്തി. ആ വീട്ടിലാണെങ്കിൽ ഒരു മദാലസയായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു. വീട്ടിൽ പോവാൻ നേരം ആ ചേച്ചി എന്നോട് ചോദിച്ചു, ഇന്ന് വീട്ടിൽ പോകുന്നുണ്ടോ എന്ന്. എന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം, പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ. അങ്ങനെ ഞാൻ തീരുമാനിച്ചു പോകുന്നില്ല എന്ന്. ഞാൻ രാത്രി ഉമ്മറത്തിരുന്നപ്പോൾ ചേച്ചി കുളിക്കാനായി കുളിമുറിയിലേക്ക് പോവുകയാണ്. സംഭവം അങ്ങോട്ട് വന്നെ. എന്റെ മനസ്സിൽ ഏതോ ഒരു പിശാച് കടന്നുകൂടി. ഞാൻ ചേച്ചി കുളിമുറിയിൽ പോകുന്നത് കണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. നേരെ അടുക്കളയിൽ പോയി. അടുക്കളയിൽ പോയി ഒരു പഴം എടുത്ത് കഴിച്ചു. എന്നിട്ട് ഞാൻ അവിടെ അങ്ങ് ഇരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കുളിമുറിയിൽ നിന്നും ഒരു ഒച്ച, ഒരു സൗണ്ട്, ഒരു വിളി. ആ പുള്ളിക്കാരത്തേക്കുണ്ട് വിചാരവും വികാരവും. ഞാൻ അവിടെ നിന്ന് ഓടി നേരെ കുളിമുറിയുടെ ഫ്രണ്ടിൽ ചെന്നു. ഡോറിനടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? വെള്ളം അർപ്പിക്കാതെ പറഞ്ഞു അയച്ചിട്ട് എന്നാ മനുഷ്യനാവേ, അത് അത്രയും വരെ കൊണ്ടുവന്നെത്തിച്ചിട്ട് അത് മുഴുവിപ്പിക്കാതെ. ഇതാണ് ഈ മദ്യത്തിന്റെ പ്രശ്നം, ഒന്നും അവൻ മുഴുവിപ്പിക്കത്തില്ല. ഇവൻ പിന്നെ അങ്ങനെ വീട്ടിൽ പോകും. അതെ, ഇവ വെറുതെ വീട്ടിൽ പോട്ടെന്ത് കാര്യം? കാണാവേ അപ്പം കിടക്കാം. കുളിമുറിയുടെ ഡോറിൽ ഡോറ് തള്ളി തുറന്നങ്ങ് കേറളിയാ. വെള്ളം അടിക്കുക. ഇവൻ എന്തടാ ഇരുന്ന് ഈ കാണുന്നത്? ഇവനുണ്ടല്ലോ, ഇവനെയൊക്കെ തല്ലി കൊല്ലണം. ഇവനെ നാറീനെ നീ നിന്റെ പെട്ടി പോയി കിടന്നു. കല പിടിക്കുന്ന നേരം വിളിപ്പിച്ചാലെന്ന് ഞാൻ ആലോചിക്കണം. കിടക്കല്ലേയാ, കിടക്കല. ഉച്ച ഭർത്താവ് പറഞ്ഞിട്ട് കിടക്കാം. എന്നാലും അവൻ കണ്ടത് എന്തായിരിക്കും? പുസ്തകമായിരിക്കണം. കണ്ടത് എന്താണെന്ന് വായിക്കാതെ അങ്ങോട്ട് എടുക്ക. വായിക്കാല്ലെങ്കിൽ ഉറക്കം വരില്ലേ. നമ്പർ എത്ര പോയല്ലോ? 13, 14. അതിമൂന്നാണ് 14. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് കേക്കത്തില്ല. പിന്നെ എന്റെ പേര് ജോർജ്. ആ അവൻ ഒന്നേന്നോ തുടങ്ങുവാണല്ലോ. 27 വയസ്സ്. അത് കേട്ടതാണേ. എന്റെ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. എന്നെ കൊണ്ടു ഒരാൾ പണിക്ക് നിർത്തി. ആ വീട്ടിലെ ചേച്ചി കുളിക്കാൻ പോയി. നീ എങ്ങനെ ആദ്യം അവിടെ തന്നെ നിന്നു? ഇതൊക്കെ അല്ലടാവേ, അത് കഴിഞ്ഞ് തന്നെ നിന്നെ കൊല്ലണം ആദ്യം. ഇത് നേരത്തെ വായിച്ചതല്ലേ? അതല്ല ഞങ്ങൾ ഈ പറയണത്. കണ്ടു ചെന്ന കണ്ട കാഴ്ച എന്തായിരുന്നു? അതറിയാനാ ഞങ്ങൾ ഈ ചോദിക്കണത്. അവന്റെ കണ്ണുകൾ ചുവന്നു. ചുമക്കും ചുമത്തിന് കേറി ചെല്ല്. ചുമക്കും നാളായി. നേരത്തെ ഉണ്ടെങ്കിണ്ടല്ലോ, ഇവനെ കൊന്നിട്ടായിരുന്നു ഞാൻ ചവളൂ. അറിയോ, ഈ നശിച്ചവനെ കൊന്നിട്ട് അവന്റെ തന്തയും തള്ളയും ചത്തന്നത് ഇവനായിരുന്നു ആദ്യം ചവണ്ടത്.
ഞാനടുത്ത് വെച്ചതായിരിക്കും നല്ലവനെ. ഹൃദയത്തും കൂടെ നാളെ ആവശ്യം വരും, ഇതിവിടെ തന്നെ വരും, എന്റെ കടയിൽ നിന്നല്ലേ പോണത്. അവൻ അങ്ങ് പോയി, ഇവനൊക്കെ എന്ത് നാരിയാന്ന് ഓർക്കണവൻ മനുഷ്യനെ. ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിന് കല്യാണം കഴിച്ചാൽ ഞാനും കെട്ടിയാലേ. അങ്ങനെ പറ്റൂല, അതിനെ പറ്റിയാലോ. ഞാൻ കെട്ടുമായിരുന്നു, ഞാൻ കെട്ടും. എന്റെ അണ്ണന്മാരെ അങ്ങനെ പറയല്ലേ. ഇതാരാന്നറിയോ? ആരാ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്നേഹിച്ച പെണ്ണെന്ന് പറഞ്ഞില്ലേ? അവൾ എന്തെങ്കിലും എന്നെ കാണാൻ വരും എന്ന് പറഞ്ഞില്ലേ? അവൾ എന്നെ കാണാൻ വന്നേക്കണ അറിയാവോ? നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾ പെങ്ങളായിട്ട് കാണണം, നിങ്ങൾ പെങ്ങളായിട്ട് കാണണം. സോറി പറ, സോറി പറ, സോറി പറ അല്ലേ. എന്താ അവൾ എന്നെ അന്വേഷിക്ക? ഇവിടെ ഉണ്ടീ, ഇവിടെ ഇവിടെ. നീ എവിടാ? ഇവിടെ ഉണ്ട്. നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും നീ പറയുന്നേ? മോളെ ഇവിടെ നിപ്പുണ്ട്, നിന്റെ എല്ലാം എല്ലാമായ ചേട്ടൻ. നീ എന്താ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നേ? മറഞ്ഞു നിക്കലടാ, ദാ കടക്കുന്നു നിന്റെ ആള്. എടുത്തോ, എടുത്തോ. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുവാ, നീ ഒന്ന് വേഗം വാ. വാ തുറന്നങ്ങ് പറയടാ, വന്നുടി. പക്ഷെ ഇവിടെ റേഞ്ച് ഇല്ലാന്ന്, റേഞ്ച് കിട്ടുന്നില്ല. നീ എവിടെയും നിക്കുന്നേ? ഹലോ എബി, നീ എവിടെയാ? എബിയോ? നിന്റെ പേര് എബി എന്നാണോ? അല്ല, ഞാൻ എന്റെ പേര് സിബി. സിബി എന്നല്ല വിളിച്ചേ, എബി. അല്ലല്ല, സിബി എന്നായിരിക്കോളൂ, സിബി എന്നാ വിളിക്കോളൂ. ചുമ്മാ എന്നെ പറ്റിക്കല്ലേ എബി, നീ എന്റെ മുന്നിൽ വരുന്നുണ്ടോ? പേരൊന്നും മാറ്റി പിടിക്കണ ഇവനാ എലി. ശരിക്കും തോൽപ്പന്റെ കൂടെ തലയിൽ വെച്ചോണ്ട് വന്ന് ഇപ്പൊ അപ്രാമൻ. വെരി നൈസ്, എന്റെ സങ്കല്പത്തിലുള്ള അതേ ആള്. എലീന, എന്റെ ഫേസ്ബുക്കിലെ ഫോട്ടോ ഷാരൂഖ് ഖാന്റെയാ, പക്ഷേ നേരിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? അയ്യോ, ഒരു ഇച്ചിരി പോന്ന മാറ്റം. ശരിക്കും ശരിക്കും ഒരു മിനിറ്റ്. അറിയാവോ? ആണോ എന്നെ കണ്ട് ഇവിടെ ഞാൻ ചാവുന്ന അറിവ് എന്നോട് പറഞ്ഞോളൂ. അരവിന്ദ് സ്വാമിയാണ്. അരവിന്ദ് സ്വാമി അത്, അതെന്താ കുഴപ്പമൊന്നുമില്ല. അരവിന്ദ് സ്വാമി അങ്ങനെ. ആ കറക്റ്റാ, ചിലപ്പോഴൊക്കെ ഉള്ളത് അങ്ങനെയും പറയും, നല്ല കാര്യവും പറയും. സത്യവും ഈ ജന്മത്തിലെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? ഈ ജന്മത്തിൽ ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും നമ്മൾ ഒരുമിക്കും. ഈ ജന്മം തീർത്തിട്ട് നീ ഇങ്ങോട്ടല്ലേ വന്നെ, നിന്നെ ഇവിടെ കിട്ടിയ വലിച്ചു കീറുന്നില്ല ഞാൻ. അന്നേരം നീ ഈ ജന്മം കഴിഞ്ഞ അടുത്ത ജന്മത്തിനും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ആരെങ്കിലും ആയിട്ട് പ്രേമം ഉണ്ടായത് ഒരു പുരുഷൻ പോലും ഇന്നേവരെ എന്നെ സ്പർശിച്ചിട്ട് പോലും. എന്റെ ദൈവമായ എന്നാ നുണയായി ഇവള് പറയണമെന്ന്. ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, മൂന്നാർ, ഇവിടെയൊക്കെ ലോഡ്ജിൽ പോയി 6 മാസം താമസിച്ചു തന്നെ ഭജന ഇരിക്കാൻ വേണ്ടിയായിരുന്നു എന്റെ കൊന്ന് സുഹൃത്തെ. നീ എന്തിനാ ഇവിടെ വന്ന് നിക്കുന്നത്? വേറെല്ലാം എത്ര സ്ഥലങ്ങളുണ്ട്, ഇവിടെ വന്ന് എന്നെ കാത്തിരിക്കാൻ സമയമുള്ളു. പാർക്കുണ്ട്, ബീച്ചുണ്ട്, എല്ലാ സ്ഥലങ്ങളും എല്ലാം ഉണ്ടല്ലേ, ഇതെന്തിനാ ഈ ശ്മശാനം? അതെന്താന്നറിയോ, ഈ പാർക്കിലും ബീച്ചിലും ഒക്കെ പോയാൽ അവിടെയൊക്കെ ആൾക്കാരുടെ ശല്യമായിരിക്കും. ഇതിപ്പോ ഈ ശ്മശാനത്തിൽ ആരും വരത്തില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ എനിക്ക് എബിയെ കൊണ്ടൊന്ന് സത്യം ചെയ്യിക്കണമായിരുന്നു. സത്യം? സത്യം എങ്ങനെ ചെയ്യിക്കാനല്ല, ഭയങ്കര നോട്ടിയാണല്ലോ എബി. അതെന്റെ മുത്തശ്ശന്റെ കല്ലറയാണേ. എവിടെ? ആ കാണുന്നില്ലേ? അപ്പൊ എന്റെ മുത്തശ്ശന്റെ മുന്നിൽ വെച്ച് എബി എനിക്ക് സത്യം ചെയ്ത് കാണണം. ഒരു പുരുഷൻ പോലും സ്പർശിച്ചിട്ടില്ലാത്ത എന്നെ എബി കൈവിടില്ല എന്ന് എനിക്ക് സത്യം ചെയ്യണം. തീർച്ചയായും, ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല. വന്ന തലയെക്കെട്ടുണ്ടല്ലോ, ഇപ്പൊ തന്നെ വെള്ള തലയെക്കെട്ടാവൂടാ ഇവിടെ വട്ടം കേട്ടോ. അവൻ അടുത്ത മാസം വരും. ആ, അവൻ അടുത്ത മാസം കൂടി വരും. ഇതൊക്കെ മനസ്സിലാക്കിയാ മതി. അല്ലല്ല, നമ്മൾ സ്നേഹിച്ച ആത്മഹത്യാട്ടാണല്ലോ നമ്മൾ സ്നേഹിച്ചത്. ഇങ്ങനെ വരും നമ്മൾ ഓർത്തില്ലല്ലോ. നീ സംസാരിക്കോ, നീ ആത്മഹത്യ ചെയ്തല്ലേ? ആത്മഹത്യ ചെയ്തോ? ആണല്ലോ. ആണത്.
നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ആത്മഹത്യയാണോ? ഇല്ല, നിന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് നീ ആത്മഹത്യ. അല്ലല്ല, നിന്റെ ഏതെങ്കിലും ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടാണ് ആത്മഹത്യ? ആർക്കും വേണ്ടിട്ടല്ല. പിന്നെ നീ ആർക്ക് വേണ്ടി ആത്മഹത്യ? അല്ല, എന്റെ ജീവിതം അങ്ങനെ പൊക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. അപ്പൊ ഞാൻ കേട്ടെ, ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും അല്ലാതെ പ്രേമ മണ്ണാൻ കെട്ടാന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്ന മണ്ടന്മാരും മണ്ടികളും ഉണ്ടല്ലോ ഈ നാട്ടില്, അവരൊന്ന് മനസ്സിലാക്കട്ടെ. ഇത് ജോർജ് 27 വയസ്സ്. നമുക്കിതൊക്കെ ഉള്ളതാവേ. വായിക്കും.